now and press the bell icon. Never miss an update. കേരള നവോത്ഥാനം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് പല വിഭാഗങ്ങളും അത് തങ്ങളുടെ കുത്തകയായിരുന്നു എന്ന് അവകാശവാദം മുഴക്കുകയും ചെയ്യുന്നു മഹത്തായ ഈ സാമൂഹിക സാംസ്കാരിക പരിവർത്തനം ഒന്നോ രണ്ടോ ചരിത്ര പുരുഷന്മാരുടെ സംഭാവനയാണെന്ന് അറിഞ്ഞോ അറിയാതെയോ പലരും ആവർത്തിക്കുകയും ചെയ്യുന്നു കേരള നവോത്ഥാനം ലോകചരിത്രത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് അനുയോജ്യമായി ഉയർന്നു വന്നിട്ടുള്ളതാണ് ഈ ഉയർച്ചയ്ക്ക് വിത്തുപാകിയത് അടിസ്ഥാനപരമായി ആധുനിക വിജ്ഞാനത്തിന്റെ കടന്നുവരവാണ് എല്ലാ മനുഷ്യരും തുല്യരാണെന്ന മാനവ സമത്വ ദർശനം ഭാരതത്തിൽ ആരാണ് ആദ്യമായി അവതരിപ്പിച്ചത് എന്ന് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അഞ്ഞൂറ്റി നടന്ന ഉദയം പേരൂർ സൂനഹദോസ് ആണ് അത് ഉറക്കെ പറഞ്ഞത് അത് നിയമമാക്കി പരിഷ്കരിക്കണമെന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചതും അവിടെ വെച്ചാണ് അതിനു മുമ്പ് ഇന്ത്യയിൽ അടിമകളെപ്പോലെ വിവിധ തട്ടുകളിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹമായിരുന്നു നിലനിന്നിരുന്നത് കൊടികുത്തി വാണിരുന്നത് ബ്രാഹ്മണ മേധാവിത്വവും ചതുർവർണവും ഈശ്വര സൃഷ്ടിയാണെന്ന് വിശ്വസിച്ച് അവയുടെ ജാത്യാചാരങ്ങളത്രയും കൈക്കൊണ്ട് തീണ്ടലും തൊടിയിലുമായി മനുഷ്യത്വഹീനമായ ദുരാചാരങ്ങളാൽ ബന്ധിക്കപ്പെട്ട സമൂഹം മാറുമറയ്ക്കാൻ പോലും അനുവാദമില്ലാതെ പേടിച്ചു വിറച്ചു നിന്നിരുന്ന ഒരു ജനത ക്രൈസ്തവർക്കിടയിൽ പോലും അതിന്റെ ബഹിർ സ്ഫുരണങ്ങൾ ധാരാളമുണ്ടായിരുന്നു ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെന്ന ചിന്ത ഉടലെടുത്തത് തന്നെ ക്രൈസ്തവ മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊണ്ടായിരുന്നു ആക്രോശിക്കുന്ന രൗദ്രമുഖങ്ങൾക്കിടയിൽ നിന്ന് പുഞ്ചിരിക്കുന്ന ഒരു മുഖം ദർശിച്ചിട്ടുണ്ടാകുക ക്രൈസ്തവ മിഷണറിമാരുടേത് മാത്രമായിരുന്നിരിക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ജർമ്മൻ മിഷണറി ഹെർമൻ ഗുട്ടർട്ട് തലശ്ശേരിയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പശ്ചിമോദയം മാസികയുടെ ആദ്യ ലക്കത്തിൽ വെളിച്ചം പൂർവ്വദിക്കിൽ നിന്ന് മാത്രമല്ല പശ്ചിമ ദിക്കിൽ നിന്ന് കൂടി വരുന്നതും ആശ്ചര്യം തന്നെ എന്നെഴുതിയുണ്ടാക്കി പശ്ചിമ ദിക്കിൽ നിന്നുള്ള ഈ വെളിച്ചം ശാസ്ത്ര വിജ്ഞാനമാണ് ഈ വിജ്ഞാനമാണ് ആധുനിക വളർച്ചയുടെ പടവുകൾ ലഭ്യമാക്കിയത് അജ്ഞതയുടെ ലോകത്തു നിന്ന് സാധാരണക്കാരെ പിടിച്ചുയർത്താൻ കുറേ സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വന്നു എന്നത് ചരിത്ര സത്യമാണ് അവർ ദൈവസ്നേഹം കൈമുതലാക്കി സമൂഹത്തിന്റെ അടിത്തട്ടിൽ അടിമകളെ പോലെ കിടന്ന് നിഷ്ഠൂരമായ യാതനകൾ അനുഭവിക്കുന്നവർക്കൊപ്പം നിലയുറപ്പിച്ചു അവരുടെ ദുഃഖങ്ങളിൽ ദുരന്തങ്ങളിൽ കാഴ്ചക്കാരനാവുകയായിരുന്നില്ല ഇടപെടുകയായിരുന്നു ഇങ്ങനെ ഇടപെട്ട് പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി പടവട്ടി ചിലപ്പോഴെല്ലാം ജീവത്യാഗം ചെയ്തും സ്നേഹം ചൊരിഞ്ഞവരാണ് ക്രൈസ്തവ മിഷണറിമാർ വരേണ്യവർഗത്തിന് മാത്രം സംസിദ്ധമായിരുന്ന വിദ്യാഭ്യാസം എല്ലാ വിഭാഗത്തിനുമായി കേരളത്തിൽ ആദ്യമായി പകർന്നുകൊടുത്തത് വിശുദ്ധ ചാവറയച്ഛനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ അദ്ദേഹം തന്റെ ആശ്രമത്തോട് ചേർന്ന് ഒരു സംസ്കൃത സ്കൂൾ തന്നെ ആരംഭിച്ചിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഭക്ഷണം ആദ്യമായി നൽകിയത് ചാവറയച്ഛനാണെന്ന് എത്ര പേർക്കറിയാം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് ആർക്കും ആലോചിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല അക്കാലത്താണ് പള്ളിയുള്ളിടത്തെല്ലാം പള്ളിക്കൂടം വേണം െന്നും പെൺകുട്ടികൾ ഉൾപ്പെടെ ആർക്കും വിജ്ഞാനം നിഷേധിക്കരുതെന്നും ചാവറയച്ചന്റെ ഇടയലേഖനം വരുന്നത് ഇക്കാര്യങ്ങളൊക്കെ പ്രൊഫസർ എം കെ സാനു എഴുതിയിട്ടുണ്ട് സാമൂഹ്യ വ്യവസ്ഥയിൽ വലിയ അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ച വിവാഹം മരണം തുടങ്ങിയ മുഹൂർത്തങ്ങൾ അക്കാലത്ത് ദരിദ്രരെ ഒട്ടൊന്നുമല്ല അലട്ടിയത് അതിൽ അവർക്ക് സ്വാതന്ത്ര്യമരളുന്നതിനുള്ള സംവിധാനങ്ങൾ ഇടവകളിൽ ഏർപ്പാടാക്കുകയും ചെയ്തു ഇതൊക്കെയും നടക്കുന്നത് ആയിരത്തി കാലത്താണ് അന്ന് ശ്രീനാരായണ ഗുരു കേവലം ഒൻപത് വയസ്സുള്ള ബാലൻ മാത്രമായിരുന്നു മതമോ ജാതിയോ പരിഗണിക്കാതെ വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തെ പാരതന്ത്രത്തിന്റെ ചങ്ങലകളിൽ നിന്നും മോചിപ്പിക്കാൻ കഠിനമായും സാഹസികമായും പരിശ്രമിച്ച ചാവറയച്ചന് നമ്മുടെ നവോത്ഥാന നായകരിൽ സുപ്രധാന സ്ഥാനമുണ്ടെന്ന് ഓർക്കണം സബ്സ്ക്രൈബ് And press the bell icon. Never miss an update.